അരിയടൻ ശൗക്കത്തിനെതിരായ അച്ചടക്ക നടപടി ചർച്ച ചെയ്യാൻ KPCC യോഗം ഇന്ന് വീണ്ടും ചേരും. മലപ്പുറം DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ വിശദീകരണം കേൾക്കും. നടപടിയിൽ തീരുമാനം വേഗത്തിൽ വേണമെന്ന് അരിയടൻ ശൗക്കത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KC ബിബിൻ ചേരുന്നുണ്ട്. ബിബിൻ, വളരെ വിചിത്രമാണ്, ആരാണോ ഇവിടെ പാർട്ടിയുടെ മുന്നിൽ തെറ്റുകാരനെന്ന ഈ ഘട്ടത്തിൽ നിൽക്കുന്ന, പാർട്ടി നിബന്ധന ലംഘിച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ച അരിയടൻ ശൗക്കത്ത്, അദ്ദേഹം തന്നെ ആവശ്യപ്പെടുകയാണ് പെട്ടെന്ന് തീരുമാനം വേണമെന്ന്. അപ്പോൾ പതാക പുതച്ച് മരിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പ്രകടനം എന്നത് താൻ പാർട്ടിക്ക് വിധേയനാണെന്നുള്ള സൂചനയാണ്. എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആയതാണോ നേരത്തെ? മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ഒരു കടുത്ത നടപടി ആവശ്യമില്ല എന്ന അഭിപ്രായമാണുള്ളത്. അതുതന്നെയാണ് അച്ചടക്ക സമിതി അധ്യക്ഷനുമായും നേതാക്കൾ കൈമാറിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ 1, 2, 3 സിറ്റിംഗായി ഈ അച്ചടക്ക സമിതിയുടെ യോഗങ്ങൾ നടന്നു പോകുന്നത്. ഇതിപ്പോൾ മൂന്നാം ദിവസമാണ്, മൂന്നാമത്തെ തവണയാണ് ഇന്നിപ്പോൾ KPCCയിൽ അച്ചടക്ക സമിതി യോഗം ചേരുന്നത്. ഇന്ന് മലപ്പുറം DCC പ്രസിഡന്റ്, മലപ്പുറത്തു നിന്നുള്ള KPCCയുടെ ഭാരവാഹികൾ എന്നിവരെയാണ് വിളിച്ചിരിക്കുന്നത്. അവരുടെ അഭിപ്രായമാണ് ഇന്ന് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ആര്യാടൻ ശൗക്കത്തും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുമാണ് ഇവിടെ എത്തി അച്ചടക്ക സമിതിക്ക് മുമ്പിൽ ഹാജരായത്. അവർ പക്ഷേ മുന്നോട്ട് വെച്ചത് ഒരു തരത്തിലുമുള്ള വിഭാഗീയ പ്രവർത്തനമല്ല, നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടി നടത്തുക മാത്രമാണ് ചെയ്തത് എന്നതാണ്. ഇതൊരു അച്ചടക്ക ലംഘനമായി കാണേണ്ടതില്ലെന്നും ആര്യാടൻ ശൗക്കത്ത് പറഞ്ഞിരുന്നു. പക്ഷേ മലപ്പുറം DCCയുടെ അഭിപ്രായം അങ്ങനെയല്ല, മറ്റൊരിടത്തും ഇല്ലാത്ത വിധം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ മലപ്പുറത്ത് അരിയാടൻ ശൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് ഇത് അവസാനത്തതല്ല, ആദ്യത്തേതുമല്ല, ഇതിനു മുൻപും പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ KPCC കൃത്യമായി വിലക്കണം, അത് അത്തരത്തിലുള്ള നിർദ്ദേശം ആര്യാടൻ ശൗക്കത്തിന് നൽകണം എന്ന് തന്നെയാണ് മലപ്പുറം DCC പ്രത്യേകിച്ച് VS ജോയിയുടെ ഒക്കെ അഭിപ്രായം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും KPCCയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ ഐക്യദാർഢ്യ റാലി നടത്തുന്നതിൻ്റെ തലേ ദിവസം ഇറക്കിയ നോട്ടീസിൽ സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇത് അച്ചടക്ക ലംഘനമാണ്, ഗുരുതരമായ സംഘടനാ മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള വിഭാഗീയ പ്രവർത്തനമാണ്, ഇത് നടത്തിയാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ട് പോലും ഈ പരിപാടി നടന്നതിന് ശേഷവും PG സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം, പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ രമ്യമായി പരിഹരിക്കുക, അച്ചടക്ക നടപടിയിലേക്ക് കാര്യമായി കടക്കാതെ തന്നെ പോകുക എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്.